ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പേറ്റിഎമ്മിലേക്ക് നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളും നമുക്ക് കിട്ടും. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ അല്ല, രണ്ട് സിമ്പിൾ ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തുന്നു. രണ്ട് സിമ്പിൾ ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ അതെല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പുതിയതാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ കുറേ ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റുന്നത്. സോ അതെങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്കിതിലേക്ക് ഏണിങ്സ് കാര്യം കിട്ടേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കൊരു ആപ്ലിക്കേഷൻ, നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ വിഡ്രോൾ പ്രൂഫ് എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട്. രണ്ടാമത് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷൻ, ആ ഒരു മെയിൻ ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് ലൈവായിട്ട് ഏൺ ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷനത്തേക്ക് പോകാം. ആപ്ലിക്കേഷൻ്റെ ഫുൾ വീഡിയോ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാഷ് മൊബൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് ഒരുപാട് ട്രിക്സ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ട്രിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോസിലും ആ ഒരു ട്രിക്സ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടിട്ട് ആ ഒരു വീഡിയോയും കൂടെ പോയി കണ്ടു നോക്കുക. ഇതോടെ നമുക്ക് റെഡീം നൗ വാലറ്റിൽ പോവുക, റെഡീം നൗ കാര്യങ്ങളും കൊടുക്കുക. ഇത് നമുക്ക് പേടിഎമ്മിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ കാര്യങ്ങളും ചെയ്യാം. 1100 coins 10 രൂപ നമുക്ക് വിഡ്രോ കാര്യങ്ങളും ചെയ്യാം. ഇതോടെ നമുക്ക് പേടിഎം ട്രാൻസ്ഫർ ആണ്. പേടിഎം നമ്പർ ആഡ് ചെയ്യുക, അതിനുശേഷം വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ടൈം കാര്യങ്ങൾ നോക്കുക, 9:16 AM ഇതോടെ നമുക്ക് ടൈം കാര്യങ്ങൾ നോക്കുക. 9:16 AM April 27th ഇതോടെ നമുക്ക് ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് കാര്യങ്ങളും വന്നു. 10 രൂപ നമ്മൾ വിഡ്രോ അടിച്ചു, 10 രൂപ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ക ജെനുവിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അത് മാത്രം വരും, മെസ്സേജ് വന്നാൽ മാത്രം പോരല്ലോ. നമുക്ക് നേരെ നമ്മുടെ പേടിഎം വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. പേടിഎം വാലറ്റിൽ ബാലൻസ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇതവിടെ നമുക്ക് ബാലൻസ് ആൻഡ് ഹിസ്റ്ററിയിൽ 10 രൂപ 9:16 AM തന്നെ ക്യാഷ് മൊബൈ ആപ്ലിക്കേഷനിൽ നിന്നും റിവാർഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. സോ വളരെയധികം ജെനുവിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇൻ കേസ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക. അതിനുശേഷം ആ ഒരു ട്രിക്ക് കാര്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്ട്രേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വർക്കും കാര്യങ്ങളും ചെയ്തേക്കുക. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പുതിയൊരു നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു തരുന്ന നമുക്കൊരു ട്രിക്ക് കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷനാണ്, ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനുണ്ട്. 4.3-star rating ഉണ്ട്, 23K reviews ഉണ്ട്, 11 MB മാത്രമേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും നമുക്ക് 500K downloads കാര്യങ്ങളും വരുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് തരുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇൻസ്റ്റാൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, ഓപ്പൺ ചെയ്തു. അവർ തന്നെ പറയുന്നുണ്ട് ഇവിടെ നമുക്ക് 41,39,415 രൂപ അവർക്ക് ക്യാഷ് കാര്യങ്ങൾ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നമുക്ക് രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. വന്നയുടനെ തന്നെ ഡെയിലി ലോഗിൻ 1 rupees കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ക്യാഷ് കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസം മാത്രമേ നമ്മുടെ വാലറ്റിലേക്ക് കറക്റ്റായിട്ട് ആഡ് ആകത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചെയ്യുന്ന ക്യാഷ് കാര്യങ്ങൾ കൃത്യമായിട്ട് വരുന്നത് നമ്മൾ കാണിച്ചു തരാം. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിച്ചു തരാം. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ഹാവ് എ റഫറൽ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. റഫറൽ കോഡ് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് എൻട്രി ചെയ്യുക. അതിനുശേഷം
ഇതിവിടെ നമ്മൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞ് ഇൻവാലിഡ് റെഫർ കോഡ് എന്നായിരിക്കും പറയുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കോയിൻസ് കാര്യങ്ങൾ നമുക്ക് ആഡ് ആവുന്നതായിരിക്കും എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ, അത് നമ്മൾ ചെയ്തേക്കുക. അതിനുശേഷം ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർ, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു ട്രിക്ക്, അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ പറഞ്ഞില്ല, ഫസ്റ്റ് ആപ്ലിക്കേഷൻ, അതിലൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. അത് അല്ലെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം, പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഐലൻഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, ഐലൻഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ഐലൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അതിലൊരു പുതിയൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു റെഫർ കോഡ് കാര്യങ്ങളും ആഡ് ചെയ്ത് ജസ്റ്റ് അതിനകത്ത് കയറി രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതെവിടെ നമ്മൾ പലരും പറയുന്ന കാര്യമാണ്, നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ്, ഇതെവിടെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഈ ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലോ അപ്പോൾ നമുക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടത്തില്ലല്ലോ എന്ന് പറയുന്നു. നമുക്ക് അപ്കമിങ് എന്ന് പറഞ്ഞ് ഇതൊന്ന് നോക്കി നോക്കുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം 14 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുറേ ആപ്ലിക്കേഷൻസ്, പുതിയ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിലത് 20 രൂപ, 10 രൂപ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ 14 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ആവും. അപ്പോൾ അതോടൊത്ത് നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട, നമുക്ക് ആപ്ലിക്കേഷൻസ് തീർന്നൊന്നും പോകത്തില്ല, ഒരുപാട് പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യം, നമ്മുടെ ഐലൻഡ് ആപ്ലിക്കേഷനിൽ കയറി രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തു, രജിസ്ട്രേഷൻ അല്ല ജസ്റ്റ് നമുക്ക് അതിനകത്ത് കയറി ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷം ഇവിടെ നമുക്ക് ജിയോ സിനിമ കാര്യങ്ങളും ഉണ്ട്. ജിയോ സിനിമ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുശേഷം ഇവിടെ നമുക്ക് ഹിപ്പി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഹിപ്പി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളൊരു ഇൻസ്റ്റാൾ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നാൽ മതി, അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ കാര്യങ്ങൾ കൊടുത്തു, ഇതവിടെ നമ്മൾ നേരെ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, നമ്മൾ ബാക്ക് അടിച്ച് പോകരുത്. ബാക്ക് അടിച്ച് പോയാൽ നമുക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടത്തില്ല. 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ് നമ്മളിത് ഓപ്പൺ ചെയ്ത് വച്ചിരിക്കണം. ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുമ്പോൾ നമുക്ക് മുകളിൽ നിന്നും ഒരു ടാബ് മെസ്സേജ് കാര്യങ്ങളും വരുന്നതായിരിക്കും. ആ ഒരു മെസ്സേജ് വന്നതിന് ശേഷം ഇതവിടെ നമുക്ക് ക്യാഷ് കിങ്ങിൽ നിന്ന് മെസ്സേജ് കാര്യങ്ങൾ വന്നു, അതായത് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും വന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ആ ഒരു മെസ്സേജ് കാര്യങ്ങൾ ഇതവിടെ നമ്മൾ നോക്കുക, 3 രൂപ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റഡ്, 3 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ. അപ്പോൾ ഇത് വന്നതിന് ശേഷം മാത്രം നമ്മൾ ബാക്ക് അടിച്ച് പോവുക, എങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. സോ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഒട്ടനവധി വീണ്ടും ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിപ്പി ഉണ്ട്. ഹിപ്പി ഞാനിപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് 3 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ നമുക്ക് ഒട്ടനവധി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒട്ടനവധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രീം 11 ആയാലും പിന്നെ നമുക്ക് സ്പോർട്സ് 18 അങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട്. വേദാന്തം അത് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് തോന്നുന്നു. അതിനുശേഷം ഇലിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പ്ലേസ് ബോട്ട് എന്ന് പറയുന്ന ഈ ഒരു കാര്യങ്ങളുണ്ട്. അതിനുശേഷം സുപ്പി, ലുഡോ, അൺ അക്കാഡമി, കോൺ ഫാൻഡസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ 4 എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഒരു രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്, പുതിയ രജിസ്ട്രേഷന് മാത്രമേ പറ്റൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് 6 രൂപ കിട്ടണം, അതിനുവേണ്ടി ഡ്രീം 11 ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു നമ്മൾ നേരെ വെബ്സൈറ്റിലേക്ക് പോയി. ആ ഒരു വെബ്സൈറ്റ്, ഐലൻഡിലെ വെബ്സൈറ്റ്, ഇതെവിടെ നമുക്ക് അതിനകത്ത് ഗൂഗിൾ ക്രോമിലോ ഓപ്പൺ ആക്കി ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഡീറ്റെയിൽസ് വരുന്നുണ്ട്. APK ഫയൽ ഡൗൺലോഡ് ആവും, APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്പൺ കാര്യങ്ങളും ചെയ്തു, ഇവിടെ നമുക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മുടെ നമ്പരല്ല, ഏതെങ്കിലും ഒരു നമ്പർ, ചുമ്മാ ഒരു റാൻഡമായിട്ട് ഒരു നമ്പർ കാര്യങ്ങളും ഒരു 10 ഡിജിറ്റ് കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻ കേസ് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറാണ്, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഈ ഒരു നമ്പർ ഓൾറെഡി ആരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സോ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു നമ്പർ അവസാന ലെറ്റർ ഒന്ന് മാറ്റിയിട്ട് വേറൊരു ലെറ്റർ കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. OTP കാര്യങ്ങളും ചോദിക്കും, വെറുതെ ഒരു 2 OTP വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കും. അതായത് റാൻഡമായിട്ടൊരു 6 ഡിജിറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. എന്നിരുന്നാൽ പോലും അത് കഴിയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, 6 രൂപ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, നേരെ ബാക്കിലേക്ക് പോയി നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് റിസീവ് ആയോ എന്ന് പറഞ്ഞ് നോക്കുവാണ്. ഇവിടെ നമുക്ക് 6 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വാലറ്റ് ഓപ്പൺ ആക്കണം, വാലറ്റിൽ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതും നിങ്ങൾ ട്രൈ ചെയ്യുക. ഇവിടെ നമുക്ക് ഡ്രീം 11 രജിസ്റ്റർ കാര്യങ്ങളും 6 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, അത് നമുക്ക് മെയിൻ അക്കൗണ്ടിലേക്ക് അത് വരുന്നതായിരിക്കും.
അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം 123 രൂപ എനിക്ക് ക്യാഷ് കാര്യം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 123 രൂപയിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് 50 രൂപ വിഡ്രോ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതവിടെ നമുക്ക് ടൈം കാര്യങ്ങൾ നോക്കാം. 9:11 AM ആണ്. അതവിടെ നമ്മുടെ പേടിഎം നമ്പർ കാര്യങ്ങളും കൊടുക്കണം. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 9:11 AM ആണ് ടൈം. 27 April 2023 നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. 9:11 AM ആണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, പേടിഎം നമ്പർ കാര്യങ്ങളും ആഡ് ചെയ്യുന്നു. അതിനുശേഷം റെഡീം നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ എമൗണ്ട് 50 രൂപ കറക്റ്റായിട്ട് ആഡ് ചെയ്യുന്നു. റെഡീം കാര്യങ്ങളും കൊടുക്കുന്നു. അതിനുശേഷം ഇതവിടെ നമ്മൾ വിഡ്രോ കാര്യങ്ങൾ ചെയ്യുന്നു. വിഡ്രോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഇതവിടെ നമുക്ക് സക്സസ് ഉള്ളൂ എന്ന് എഴുതി കാണിക്കുന്നു. അപ്പോൾ ഇതവിടെ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, എഴുതി കാണിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പേടിഎം വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കണം. 123 ആയിരുന്നു, 73 ആയിരുന്നു. അപ്പോൾ നമ്മൾ പേടിഎം ഓപ്പൺ ആക്കി. പേടിഎം ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് മുകളിൽ നിന്ന് വന്നിട്ടുണ്ട്, നമ്മൾ പേ ചെയ്തിട്ടുണ്ട്, 50 രൂപ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബാലൻസ് ആൻഡ് ഹിസ്റ്ററി എന്ന് അത് ഓപ്പൺ ആക്കിയത് അവിടെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും 50 രൂപ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പക്ക ജെനുവിൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് രണ്ട് ആപ്ലിക്കേഷനും പക്ക ജെനുവിൻ ആണ്. രണ്ട് വീഡിയോസ് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷനും കൂടെ കണ്ടു നോക്കുക. ആ ഒരു ട്രിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷനകത്തേക്ക് യൂസ് ചെയ്യുക. അങ്ങനെ നമുക്ക് കുറേ പേയ്മെൻറ്റ് കാശ് കാര്യം കിട്ടും. അതിനുശേഷം ഐലൻഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അതിലും നിങ്ങൾ ട്രൈ ചെയ്യുക, കാര്യങ്ങളും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കാര്യം കിട്ടും. ഇവിടെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ടാസ്ക്, ഇതേപോലുള്ള സിമ്പിൾ ടാസ്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി, നമുക്ക് ക്യാഷ് കാര്യങ്ങൾ എൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് എല്ലാവർക്കും കാശ് എൺ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും കാശ് കിട്ടും. ലെറ്റ്സ് ട്രൈ ഗൈസ്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഓരോ ആപ്ലിക്കേഷൻസും നമുക്ക് ഐലൻഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ വഴി ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് 10 രൂപ നമുക്ക് ഏണിങ്സ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ വേണം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അവിടെ എന്തായാലും മറ്റു പിടിക്കണം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.